നൈറ്റ് രസിക രാജ ന്യൂ എഡിഷൻ. നമസ്കാരം, ന്യൂ സൺലൈറ്റ് രസികരാജയുടെ ന്യൂ എഡിഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരുപിടി നല്ല പെർഫോമൻസസുമായി നമ്മുടെ കണ്ടസ്റ്റൻസ് എത്തിയിട്ടുണ്ട്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ശ്രീ ബാബു ജോസ്, ശ്രീ ആലപ്പി അശ്രഫ് ആൻഡ് ലക്ഷ്മി പ്രിയ. കേരളത്തിലെ റോഡുകളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും തന്നെ വ്യക്തമായൊരു ധാരണയുണ്ട്. എല്ലാവരും ഡെയിലി പോയിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് അറിയാം. അതാണ് ഒരു ഹാസ്യരൂപത്തിൽ നമ്മുടെ കണ്ടസ്റ്റൻസ് ഇന്ന് ഇവിടെ പെർഫോം ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് സ്കിറ്റ് ആയിട്ട് ആദ്യത്തെ പെർഫോമൻസിനായി നമ്മുടെ കണ്ടസ്റ്റൻസിനെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. ലെറ്റ്സ് വെൽക്കം ബാബു വള്ളിത്തോട്, റനീഷ് പള്ളുരുത്തി, ശ്രീജേഷ് കണ്ണൂർ, സുനിൽ കണ്ണൂർ ആൻഡ് ഷിജൻ വെണ്ണല. ചെയ്യും തോറും പൊളിഞ്ഞുകൊണ്ടിരിക്കും, പൊളിയും തോറും ചെയ്തുകൊണ്ടിരിക്കും. എങ്കിലും നിരത്തുകളിലെ സജീവ സാന്നിധ്യമായി എന്നും ഞങ്ങളുണ്ടാവും നിങ്ങളോടൊപ്പം. അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ആശത്തീരും, നമ്മുടെ ആശത്തീരും. അങ്ങനെ ഇങ്ങനെ നിന്നാൽ ചേട്ടന്റെ ടാറ് തീരും, പാട്ടിയിലെ താറ് തീരും. കമലേ, കമലക്കുട്ടി. ഓ, ഞാൻ ഇന്നലെ വൈകുന്നേരം നിന്റെ വീട്ടിൽ വന്നായിരുന്നു. ഞാൻ അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. ഞാൻ അവിടെ തന്നെ ഉണ്ടായല്ലോ. പിന്നെ ആ പട്ടീനെ കെട്ടിടണം കേട്ടോ. ഒരു ഓട്ടോ ഓടിയിട്ട് എന്റെ മുട്ടിന്റെ ചേർക്ക തന്നെ കാണുന്ന കുഴിയിലൊക്കെ നിന്നൊഴിക്കാതെ അങ്ങ് ടാറ് വീശി അങ്ങോട്ട്. ആയിക്കോട്ടെ, ടാറ് കമലയുടെ മേത്ത് വീഴു. രാജപ്പാ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ കോൺട്രാക്ട് ഒപ്പിച്ചെടുത്തത്. അങ്ങിരിക്കുന്ന എം എൽ എ മുതൽ ഈ ടാറിങ് കാണാൻ വരുന്നവർക്ക് വരെ കൈമടക്ക് കൊടുത്താണ് ഞാൻ ഒരു കണക്കിന് കഴിഞ്ഞു പോണത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവിടെ ഇരിക്കുന്ന ടാറ് വരെ മറിച്ച് വിറ്റാണ് ഞാൻ നിനക്കൊക്കെ തീറ്റി പോറ്റിക്കൊണ്ടിരിക്കുന്ന ഇത്രയും കാലമായിട്ട്. എങ്ങനെയെങ്കിലും ഇത്തിരി പണിയെടുത്ത് എന്നെ ഒന്ന് രക്ഷിക്കാൻ നോക്ക്. ഇത് ടാറല്ലേ ഇപ്പോ? ഇത് ടാറൊന്നും അല്ല. ഇത് പിന്നെന്താണ്? ഇത് ദേ കമലേനെ കുളിപ്പിച്ച വെള്ള. വേണ്ടി വന്നാ നിന്നെ ഞാൻ കുളിപ്പിക്കും. ആ സാറേ, ടാറ് തിളച്ചു. ടാറ് തിളച്ചെങ്കിലേ അതിനെ കുറച്ച് അരിയെടുത്തിട്ട്. ആ നീയൊക്കെ എന്റെ വായിന് പൈക്കരിയിട്ടേ അടങ്ങുള്ളോ. ദൈവമേ, എടി കമലേ. എന്താ സാറേ? ഇങ്ങോട്ട് മാറിയിക്ക്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ ടാറ് തിളച്ചെന്നൊക്കെ പറയുമ്പോ ഇത്തിരി ഓളയും കൂട്ടി അങ്ങോട്ട് പറയണം കേട്ടോ. അതെന്തിനാ സാറേ? എന്റെ നാട്ടുകാരൊക്കെ അറിയട്ടെ നമ്മുടെ റോഡ് പണിക്ക് ടാർ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അയ്യയ്യോ, കാലാകെ മഷിയായല്ലോ. അയ്യേ, ടാറുകളൊക്കെ കയറ്റി വിട്ടാ ടാറ കുഴിച്ചെടുത്തൊക്കെ ചവിട്ടി നശിപ്പിച്ച്. ടാറ് ഒഴിച്ച രാജപ്പ കാലം കൊണ്ട് ചൂടാക്കിയ ടാറൊക്കെ എടുത്ത് ഒഴിച്ചെടുത്തോട്ടോ. ഒരു പട്ടകത്തൊക്കെ എടുത്തു. ചേട്ടാ, ചേട്ടാ നിക്കി നിക്കി. ചേട്ടൻ എവിടെ പോയിട്ട് വരുവാ? ഞാനൊന്ന് കുളിച്ചിട്ട് വരുവാ. എവിടുന്ന്? അവിടെ പോയി കുളിക്കാൻ ആരും തുറന്നില്ലല്ലോ. അവിടെ പിന്നെ എവിടെ വിളിച്ചത്? ആരാ പറഞ്ഞത്? ഇതേ കാണുന്ന കട്ടറ ഉണ്ടോ, അതിനകത്ത് ഞാൻ നന്നായിട്ടൊന്ന് കുളിച്ചിട്ട് വരുന്ന പോലെ പറഞ്ഞു. ഒരു കാര്യം പറഞ്ഞേക്കാം, ഒരു കാരണവശാലും ആ കുഴി നികത്തി കളയരുത്. എന്താ? ഞാൻ കുളിച്ചോണ്ടിരിക്കുമ്പോഴേ എന്റെ ഒരു സ്വർണ്ണ മോതിരം അതിനകത്ത് കളഞ്ഞുപോയി. അതൊന്ന് തപ്പിയെടുക്കുന്നവരെ നിങ്ങൾ ആ കട്ടർ നികത്തിയേക്കെട്ടത്. കിടക്കുന്ന റോളർ ഉണ്ടാ, അതുപോലെ രണ്ടെണ്ണം കൊണ്ട് പണി തുടങ്ങാനായി ഞാൻ. അതിനകത്ത് ഒരെണ്ണം കഴിഞ്ഞ ആഴ്ച കട്ടറിൽ പോയിട്ട് ഇതുവരെ കിട്ടിയില്ല. അപ്പോഴവന്റെ ഒരു സ്വർണ്ണ മോതിര. ഞാൻ ഈ ചെടികൾ പറിച്ചു 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 മടുത്തു. എന്റെ പൊന്നു ചേട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ നാട്ടുകാരെന്താ റോഡിന്റെ നടുവിലാണോ ചെടികൾ പിടിച്ചിരുന്നത്? ഈ കാണുന്ന ചെടികളാണ്? അതെ. എന്റെ ചേച്ചി, അത് ഞങ്ങളുടെ ഹരിത കേരള പദ്ധതിയുടെ ഭാഗമായിട്ട് ഞങ്ങളുടെ കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് കുറച്ച് തൈകൾ കിട്ടി. അതുകൊണ്ട് കുഴിച്ചിട്ടത് ഈ റോഡിന് നടുക്ക. ഈ നടുക്കാകുമ്പോ കുഴിയും കുത്തണ്ട, വെള്ളം ഒഴിക്കണ്ടല്ലോ. അത് മാത്രമല്ല, ഇത് വളർന്ന് വലുതായി കഴിഞ്ഞാൽ ഒലിച്ചു പോകുന്ന വണ്ടികളൊക്കെ പിടിച്ച് കെട്ടിയിടാലോ. അങ്ങനെ വേണമെങ്കിൽ എന്റെ അല്ല ബാക്കിയുള്ള റോഡിനെ പറ്റി പറഞ്ഞു. എന്റെ റോഡിനെ പറ്റി അത് പറയാൻ സമ്മതിക്കില്ല. ആ അതായത് ഈ ഞാൻ സർക്കാരനൊന്നുമല്ല, ഞാൻ ഒരു റോഡ് പണിത അടുത്ത വർഷം വരെ അതിന് ഗ്യാരണ്ടി കൊടുത്തിരിക്കും. അതാണ് ഈ കോൺട്രാക്ടർ കുഞ്ഞു. അക്കാര്യത്തിൽ ഞങ്ങളെ കോൺട്രാക്ടറും എടുക്കണ. പക്ഷേ
പണി തുടങ്ങുന്നത് ഡിസംബർ അവസാനത്തെ ആഴ്ച ആയിരിക്കും മാത്രം. രാജപ്പ മോനെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്നെ ഞാൻ ഇവിടെ പണിക്കിരുത്തിക്കണം. എനിക്കിട്ട് പണിയാനല്ല, ഇവിടെ പണിയെടുക്കാനാ. പോയി പണിയെടുക്ക. എനിക്ക് അവനെ, നീ എന്താ നോക്കിയിരിക്കുന്നത്? പോയി പണിയെടുക്ക. ആരാടാ വന്നത്? എനിക്ക് വലിയ പിടിപാടില്ല, കമലോട് ചോദിച്ചാൽ ചിലപ്പോ മനസ്സിലാകാൻ സാധ്യതയുണ്ട്. എനിക്കറിയത്തില്ല. അപ്പൊ ഈ പഞ്ചായത്തിലുള്ള ആളല്ല. അല്ല പിന്നെ ആരെടുക്കാവട്ടെ, നീയൊക്കെ നോക്കി താറൊക്കെ വിശു പിടിച്ച് പെട്ടെന്ന് പെട്ടെന്ന് പണി. സാറേ ഇന്നൊരു കാര്യം കേട്ടെ, കഴിഞ്ഞ പ്രാവശ്യം താറ് മറിച്ച് വിറ്റപ്പോ ഞങ്ങൾക്കൊക്കെ ചെലവ് ചെയ്തായിരുന്നു. എനിക്കൊരു ഫുള്ള്, കമലയ്ക്ക് രണ്ട് സാരി, ഒരു ബ്ലൗസ്, പാവാട എല്ലാം മേടിച്ചു. പക്ഷെ സാറ് കാറ് മേടിച്ച് അത് മറിച്ച് വിറ്റെന്നറിഞ്ഞു, പക്ഷെ ഒരു ചെലവ് കൊണ്ട് കിട്ടിയില്ലല്ലോ. അതെ, താറ് മറിച്ച് വിറ്റപ്പോ നമുക്ക് കുറച്ച് കാശ് കിട്ടിയായിരുന്നു. ഈ കാറ് മറിച്ച് വിട്ടപ്പോ പണി കിട്ടിയടാ. എന്ത് പണി? അതായത് നമ്മള് കാറ് കൊക്കയിലേക്ക് മറിച്ചിട്ട് ആ ക്രിക്കറ്റുകാരനെ വിറ്റാ എന്തായാലും പണി കിട്ടൂലേ. രണ്ടാമത്തെ വേലിയുണ്ടോ? രണ്ടാമത്തെ വേലിയുടെ അപ്പുറത്തെ പറമ്പ് അവിടെ ഇറക്കിക്കോ. എന്റെ പൊന്നു സാറേ, ഇവിടെയല്ലേ പണി നടക്കുന്നത്, പിന്നെ അതിനെ അവിടെ കൊണ്ടിറക്കുന്നത്? എടാ നീ ഒന്നും മിണ്ടാതിരി, അവിടെ ഇറക്കിക്കോ. അതെന്റെ പെങ്ങളുടെ വീടാ, അവിടെ നാളെ വാർക്കലുള്ള, അവിടെ ഇറക്കിക്കോ. എടാ നമുക്കുള്ള പിന്നെ കണ്ടേക്കാൻ ഞാൻ. ഓക്കെ, മകരമാസം വന്നടുത്തില്ലേ, മഞ്ഞ പെയ്യും കാലമായി, നമ്മൾ ചെയ്ത സ്വപ്നങ്ങളേ. നിനക്ക് നാണം ഇല്ലേടെ ഈ കമലയുടെ ക്രിക്കറ്റ് നോക്കിക്കാൻ? എന്റെ പൊന്നു സാറേ, കമലയല്ലേ ഈ പാവങ്ങളുടെ രതിച്ചേച്ചി. നിങ്ങളുടെ പണി ഇതുവരെ കഴിഞ്ഞില്ലേ? തീരും, പെട്ടെന്ന് തീരും. എപ്പ തീരും? പെട്ടെന്ന് തീർത്തോളാം. പെട്ടെന്ന് തീർക്കണം. ശരി പോട്ടെ, പോട്ടെടി കാമലേ. അത് ശരി, ഇത് ആരാടേ? ഇനിയിപ്പൊ നമ്മുടെ അഴിമതി കണ്ടുപിടിക്കാൻ വേണ്ടി സർക്കാർ ആരെങ്കിലും പറഞ്ഞു വിട്ടതായിരിക്കും. ഏയ് അങ്ങനെ ആവോ? അവർക്ക് ദോഷം വരുന്ന കാര്യം അവര് ചെയ്യോ? അവന്റെ ഒരു ബൈക്കും കൊണ്ട് വരും, അതിലേ തിരിഞ്ഞു പോ, അതിലേ തിരിഞ്ഞു പോ. ഇവിടെ ടാർ ചെയ്തോണ്ടിരിക്കുന്ന പറ്റില്ല, പറ്റില്ല, പറ്റില്ല. ഓ എന്റെ രാജപ്പനേട്ടാ, ആ ബൈക്കിന് ഇതുവരെ സുഖമായിട്ട് പോവാലോ, ഞങ്ങൾ താറയുന്നത് ഇവിടെയല്ലേ. എടി അവന്റെ പറമ്പിക്കൂടെ ഇന്ന് രാവിലെ ഞാൻ വന്നപ്പോ അവൻ പറയാ എന്നോട്, നിന്റെ വഴി അതിലെയാ, അതിലേ പോയാ മതി, ഇതിലേ പോയി കഴിഞ്ഞ കാല് കൊത്തുന്നു. അവനിട്ട് ഇപ്പൊ ഞാനൊരു പണി കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ഈ ജന്മത്തിന് എനിക്ക് കൊടുക്കാൻ പറ്റും. നാട്ടുകാർക്ക് പണി കൊടുക്കാൻ വേണ്ടി നിങ്ങൾ കൊണ്ട് പറ്റും, പക്ഷെ അവർക്ക് എന്തെങ്കിലും ഒരു ജോലി കൊടുക്കാൻ നിങ്ങൾ കൊണ്ട് പറ്റും? ആ ജോലി കൊടുക്കാൻ പറ്റുമെന്നാ? എടാ ഇവിടെ ഞാൻ ജോലിക്കാരില്ലാതെ കിടന്ന് നെട്ടോട്ട് വിടുകയാണ്. ആരെങ്കിലും പണിക്കാരെന്റെ വിളിക്ക്, നമുക്ക് ജോലി കൊടുക്കാലോ? കൊടുക്കും, ഉറപ്പാണല്ലോ. പിന്നെ തീർച്ചയായിട്ടും കൊടുക്കാം. രാഘവട്ടോ, ഓ രാഘവട്ടോ, എന്താ വെറുതെ ഇരിക്കണേ? ഓ പണിയില്ലടാ ഇർക്കാ. ദാ ഇവിടെ കുറച്ച് പണിയുണ്ട്, പോരുന്നോ? ഓ പാടില്ലടാ ഇർക്കാ. ആ കണ്ടില്ലേ, ഇതാണ് നിങ്ങളുടെ നാട്ടുകാർക്ക് ഞാൻ പണി കൊടുക്കാത്തതിന്റെ കാര്യം. ചേട്ടന് വേണമെങ്കിൽ ഇവിടെ ഒരു ചെറിയ ജോലി ഞാൻ തരാം, അതങ്ങ് ചെയ്ത് നിൽക്കാൻ പറ്റുമോ നിക്ക്? ആർക്കെരിക്കോ, എനിക്ക് ജോലി വേണ്ട, ഞാൻ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ജലദോഷം പിടിക്കും. ആ നല്ല മിടുക്കന്മാരായി നാട്ടുകാർ, ഇതാണ് നമ്മുടെ നാടിന്റെ പ്രത്യേകത. നിങ്ങളുടെ പണി തന്നെ തീർന്നില്ലേ? തീരും സാറേ, ഇപ്പൊ തീരും. എപ്പ തീരും? ഇപ്പൊ പെട്ടെന്ന് തീർത്തോളാം, ഇത്തിരി കൂടി ഉള്ളൂ. ഓക്കെ പെട്ടെന്ന് തീർക്കട്ടോ. ഈ കാണുന്ന ഏരിയ കൂടി ഉള്ളത്, ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ? സാർ ഇങ്ങനെ ഇടക്കിടക്ക് കയറി വന്ന് പോണ്ടല്ലോ, അല്ല സാർ ആരായിരിക്കും മനസ്സിലാത്തോണ്ട്? ഞാനാ, ഞാൻ ടെലിഫോൺ ഡിപ്പാർട്ട്മെന്റിലെ ആളാ. നിങ്ങളുടെ പണി തീർന്നിട്ട് വേണം എനിക്കിത് വെട്ടിപ്പൊളിച്ച് ക്യാബിളിടാൻ. ആഹാ ശരി, നിർത്തി നിർത്തി നിർത്തി, പണിയെ തീർത്ത്, എല്ലാവരും പണി നിർത്തി നിർത്തി. അത് ഇത് വെട്ടിപ്പൊളിക്കാനുള്ള റോഡാ, വെട്ടിപ്പൊളിക്കാനുള്ള റോഡ് ഇത്രയൊക്കെ പണിതാ മതി. പിന്നെ ഒരു കാര്യം, എല്ലാവരും അടുത്ത സൈറ്റിൽ നമുക്ക് കാണണം കേട്ടോ. ഓക്കെ എല്ലാവരും വിട്ടു വന്നോ. അതെ, നിങ്ങൾക്ക് ഈ ടാറ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ കേബിൾ ഇടാൻ പാടില്ലായിരുന്നോ? അപ്പൊ ഫണ്ട് ലാപ്സ് ആയി പോവില്ലേ? അതെങ്ങനെ ഈ ഫണ്ട് ലാപ്സ് ആവണത്? നിങ്ങൾ വളരെ ഭംഗിയായിട്ട് റോഡ് ടാർ ചെയ്യുന്നു, അതിനുശേഷം ഞങ്ങൾ വെട്ടിപ്പൊളിച്ച് കേബിൾ ഇടുന്നു, പിന്നീട് റീടാർ ചെയ്യാൻ നിങ്ങൾക്കൊരു ഫണ്ട് ഉണ്ടല്ലോ, അത് ലാപ്സ് ആയി പോകുന്ന പറഞ്ഞത്. നമ്മൾ എങ്ങനെ വെറുതെ ഗവൺമെന്റിന് നഷ്ടം ഉണ്ടാക്കുന്നത്? അത് ശരിയാ, നമ്മളെല്ലാവരും ഗവൺമെന്റിന്റെ സെർവന്റ് അല്ലേ. അതെ പിന്നൊരു കാര്യമുണ്ട്, എനിക്കിത് അളന്നിട്ട് വേണം എന്റെ ബില്ലൊന്ന് പാസ്സാക്കി എടുക്കാൻ. നാളെ തന്നെ ഞാൻ ഇതളന്ന് ബില്ല് പാസ്സാക്കി എടുത്തോളാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കുത്തിപ്പൊളിക്കോ വെട്ടിപ്പൊളിക്കോ എന്ത് വേണേ ചെയ്ത്. ഇനി നമ്മൾ ചെല്ലാൻ പോകുന്ന സൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത്തിരി കുഴപ്പം പിടിച്ച ഏരിയ, അവിടെ ഇത്തിരി പ്രശ്നക്കാരായിട്ടുള്ള ആൾക്കാരുണ്ടാന്നാണ് ഞാൻ കേട്ടത്. കഴിഞ്ഞ അവിടെ ഉണ്ടായ ഒരു കോൺട്രാക്ടർ ടാറുമ്പാട്ടെ മുക്കിയെന്നും എന്തൊക്കെ പറയുന്ന കേട്ടായിരുന്നു.
ആണോ? നമ്മളെ ഇത്തിരി ഡീസന്റ് ആയിട്ടൊക്കെ ചെയ്തോണം, നമുക്ക് ഇത് അളന്നിട്ട് ഇതിന്റെ ബില്ലൊക്കെ വൈകിട്ട് ഒന്ന് തകർത്തേക്കാം. എന്ത് നോക്കണേ? അല്ലടാ, ഇപ്പൊ നമ്മളിതിപ്പം ഇവിടെ തന്നെ ആയിരുന്നോ? നമ്മളിവിടെ തന്നെ അറിയത് ആണോ? അതോ മരമൊക്കെ അവിടെ നിൽക്കുന്നു? മരമുണ്ടല്ലോ, വണ്ടി എടുത്തോണ്ട് പോയിട്ടില്ല. അത് ശരി. ഇതെന്താ ഇപ്പം? അല്ല, ഇതെന്താ സംഭവം? ഇതാ ടെലിഫോൺ കാരൻ വന്നിട്ട് കുത്തിപ്പൊളിച്ചു കേട്ടോ. കണ്ടാ, ഞാൻ അപ്പോഴേ അയാളോട് പറഞ്ഞല്ലേ ഇതൊക്കെ നമുക്ക് ഇതിന്റെ അളന്നിട്ട് ഇത് കുത്തിപ്പൊളിച്ചാ മതി എന്നേ പറഞ്ഞല്ലേ. ഇതൊന്ന് അളന്ന് കിട്ടിയാ എനിക്ക് ഇതിന്റെ ബില്ലെങ്കിലും മാറി കിട്ടിയത്. ഇത് അയാൾ എന്ത് കുറച്ചതിയാണ് ചെയ്തേക്കണേ? ഇവിടെ റോഡുണ്ടെന്ന് തോന്നുന്നു. ഇത് നിങ്ങൾ ഇന്നലെ ഇവിടെ ടാർ ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? ഞങ്ങൾ ടാർ ചെയ്ത സ്ഥലമല്ലേ ഇത്? ആ ടെലിഫോൺ ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാർ വന്ന് വെട്ടിപ്പൊളിച്ച് ഇപ്പൊ റോഡാണോ തോടാണോ വീടാണോ എന്ന് അറിയാൻ പറ്റുന്ന രീതിയിലാക്കിയില്ലേ? ടെലിഫോൺ ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നല്ലോ അത്. ആ എന്നാ ജപ്പാൻ കുടിവെള്ളക്കാരായിരിക്കും. ജപ്പാൻ കുടിവെള്ളമല്ല, നിന്റെ ഒക്കെ പണിയുടെ ഗുണം കാരണേ ഇന്നത്തെ ചാറ്റൽ മഴയിൽ റോഡ് ഒലിച്ചു പോയടാ. അങ്ങനെ മഴയത്തൊന്നും ഒലിച്ചു പോകാൻ സാധ്യതയില്ല. എന്നാ ചെറിയ കാറ്റടിച്ചിട്ടുണ്ടാവും. ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ വഴിയുള്ളൂ, നമുക്ക് റോഡിന്റെ ഒരു ഫ്ലെക്സ് ഒട്ടിക്കാം. സമൂഹത്തിന് ഗുണമുള്ള കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ ഈ തികച്ചും കോമഡിയുടെ പേരിൽ നിങ്ങൾ ചെയ്ത അതിമനോഹരമായിരുന്നു. വളരെ സത്യസന്ധമായ ഒരു പ്രമേയം കൊണ്ടുവന്നിട്ട് ഇത്ര ഭംഗിയായിട്ട് അവതരിപ്പിച്ചതിന് നിങ്ങൾ ഒരുപാട് 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 പിന്നെന്താ പറയാ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നുണ്ട്. രണ്ടും കറക്റ്റ് ടാറ് പണിക്കും. ഇനി ആര് തരും ഒരു രാക്കിളിപ്പാട്ടിന്റെ കൂടെ?